അഡ്മിനിസ്ട്രേഷൻ്റെ ധന്യനാമത്തിൽ എൻ്റെ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ കുമ്മനാട്ട് പ്രസംഗിപ്പാൻ കർത്താവ് എനിക്കൊരവസരം തന്നതോർത്ത് ഞാൻ പ്രത്യാദേവ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഇതൊരു പ്രത്യേക പദവിയായി ഞാൻ കരുതുന്നു. കാരണം എൻ്റെ പിതാക്കന്മാർ ശുശ്രൂഷിച്ച ഈ ഇടത്തിൽ അവരുടെ പാതയെ പിൻപറ്റിക്കൊണ്ട് കർത്താവിൻ്റെ ഒരു സാക്ഷിയായി നിൽപ്പാൻ ഈ അവസാന നാളുകളിൽ എനിക്ക് ലഭിച്ച വലിയ ഭാഗ്യത്തെ ഓർത്ത് എൻ്റെ വെച്ച് സ്തുതിക്കുകയാണ്. ഒരിക്കലും ഈ വിധത്തിലൊരു ശുശ്രൂഷനായി മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. ഒരിക്കൽ പോലും കർത്താവിൻ്റെ ഒരു ദാസനായി മാറണമെന്ന് ചിന്തിച്ചിട്ടില്ല. എന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. 1974 രക്ഷിക്കപ്പെടുവാനും രക്ഷിക്കപ്പെട്ട നാൾ തുടങ്ങി കർത്താവിനെ സ്നേഹിച്ചും അവൻ്റെ വചനം പഠിച്ചും ദൈവം തന്ത സാഹചര്യങ്ങളിൽ അവനെ ശുശ്രൂഷിച്ചും കൊണ്ട് മുന്നോട്ട് പോകാൻ കർത്താവ് അനുവദിച്ചുകൊണ്ടിരുന്നു. ഈ ദിവസം ഇവിടെ ഈ വിധത്തിൽ ദൈവനെ ശുശ്രൂഷിപ്പാൻ കർത്താവ് അവസരമൊരുക്കി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും എനിക്ക് അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു. 1974 തുടങ്ങി, ഞാൻ രക്ഷിക്കപ്പെട്ട നാൾ തുടങ്ങി ദൈവജനം ശ്രദ്ധയോടെ പഠിക്കുവാൻ എനിക്കിടയായിത്തീർന്നതിൻ്റെ ഒരു കാരണം വേദവസ്തുവത്തിലെ പ്രവചന വിഷയങ്ങളാണ്. എന്നെ വാസ്തവത്തിൽ ആവേശം കൊള്ളിച്ചതും സൂക്ഷിച്ച് മുന്നോട്ട് പോകാനും അനുവദിച്ച ഒരു വലിയ വിഷയം വേദവസ്തുവത്തിലെ പ്രവചന വിഷയങ്ങളാണ്. എന്നാൽ ആ കാലങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയില്ല ദൈവം ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ നാളുകളിൽ എന്നെ ഒരുക്കുകയായിരുന്നു എന്നുള്ളത്. ഈ നാളുകളിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഈ വിഷയം ശുശ്രൂഷിപ്പാനും ശുശ്രൂഷിച്ചുകൊണ്ടിരിപ്പാനും ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് ആ ശുശ്രൂഷകളെ ആദരിക്കുകയും അനേകരെ കർത്താവിലേക്ക് ആകർഷിപ്പാൻ ദൈവം അതിൽ കൂടെ പ്രസാദിക്കുകയും ചെയ്തു. ദൈവം അനുഗ്രഹിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ്. ദൈവം ആ വിഷയങ്ങൾ ശുശ്രൂഷിപ്പാൻ ദൈവം എന്നെ ഒരുക്കി എന്നുള്ളത്. ഈ അഞ്ചു കാലത്തോടുള്ള ബന്ധത്തിൽ ഈ കാര്യങ്ങളെ വിലയിരുത്തി മനസ്സിലാക്കുവാൻ ദൈവജനത്തോടും മറ്റുള്ളവരോടും അത് ഉണർത്തിച്ചോർപ്പിക്കുവാൻ കർത്താവ് എന്നെ അനുവദിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാത്രിയിലും ബുധനാഴ്ച രാത്രിയിലും എനിക്ക് ലഭിച്ചിരിക്കുന്ന സന്ദർഭത്തിലും ഞാൻ ആ വിഷയം തന്നെ കൈകാര്യം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നാം കടന്നു വന്ന കാലഘട്ടത്തെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. 50 വർഷത്തിന് മുമ്പുള്ള ചരിത്രമല്ല ഇന്ന് നാം കാണുന്ന ചരിത്രം. ലോകത്തിൽ സംഭവിച്ചിരിക്കുന്ന വ്യത്യാസങ്ങളും പുരോഗമനവും അവണ്ണനീയമാണ്. ഇന്ന് കാണുന്ന വിധത്തിൽ ഈ ലോകത്തെ വാസ്തവത്തിൽ വാർത്തെടുത്തത് ഈ ഒരു തലമുറയിൽ കഴിഞ്ഞ 50 വർഷത്തിനുള്ളിലുള്ള കണ്ടുപിടുത്തങ്ങളാണ്. ഇന്ന് നാം കാണുന്ന കണ്ടുപിടുത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ടെലിവിഷൻ തുടങ്ങി മെഡിക്കൽ ഫീൽഡിലുള്ള വസ്തുക്കൾ തുടങ്ങി നാം അനുഭവിക്കുന്ന സാധാരണ ജീവിതത്തിന്റെ സകല കാര്യങ്ങളും ഈ വിധത്തിൽ കണ്ടത് ഈ തലമുറയാണ്, ഇതിനു മുമ്പുള്ള തലമുറയല്ല. അതുപോലെ തന്നെ രാഷ്ട്രീയ മണ്ഡലത്തെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇന്ന് നാം അനുഭവിക്കുന്ന പോലെയുള്ള വൈഷമ്യങ്ങൾ മുന്നോട്ട് പോകുവാൻ സാധ്യമല്ലാത്ത വിധത്തിൽ വളരെ ദുഃഖിടങ്ങൾ നിറഞ്ഞൊരു സാഹചര്യം ലോകത്തിൽ സംജാതമായതും ഈ കാലഘട്ടത്തിലാണെന്നുള്ളതും മറക്കരുത്. മാത്രമല്ല ഈ തലമുറയിലാണ് കമ്മ്യൂണിസം തകർന്നത്. ഒരു ഏകലോക ഗവൺമെന്റിന് വേണ്ടി ആഗോളമായിട്ടുള്ളൊരു ആവേശം ഉൾക്കൊണ്ടത്, അതിന്റെ കാര്യങ്ങളെ നിവർത്തിച്ചുകൊണ്ട് കാര്യങ്ങൾ ഒരുക്കപ്പെട്ടത്, യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നിക്കുവാനും മാത്രമല്ല ബെർലിൻ വാൾ തകർന്ന് യൂറോപ്പിലുള്ള വലിയ വ്യത്യാസങ്ങളിൽ ചലനങ്ങൾ കാണുവാനും ആളിക്കത്തുന്ന മധ്യപൂർവ്വ ദേശം ഈ വിധത്തിലായിത്തീരുവാനും ദൈവത്തിന്റെ വചനത്തിൽ ഓർപ്പിച്ചതുപോലെ അന്ത്യകാല സംഭവങ്ങളുള്ള ബന്ധത്തിൽ പ്രവാചകന്മാർ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ നിവർത്തിക്കപ്പെടുവാൻ ഈ ലോകത്തെ ഒരുക്കിയെടുത്തത് ഈ ഒരു തലമുറയിലാണെന്ന് പറഞ്ഞാൽ അതൊട്ടും അതിശയോക്തിയല്ല. ഈ ബൈബിള് പ്രവചന വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ വിലയിരുത്തുമ്പോൾ ഒരു കാര്യം തീർത്തു മനസ്സിലാക്കുന്നു, കാലത്തിന്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഞാനും നിങ്ങൾ എത്തിയിരിക്കുകയാണ്. ഒന്നുകിൽ നമുക്ക് അജ്ഞരായി വാസ്തവത്തെ ശ്രദ്ധിക്കാതെ കടന്നുപോകാം, അല്ലെങ്കിൽ ആ ഉപദേശങ്ങളെ കൈക്കൊണ്ട് ബുദ്ധിയുള്ളവരായി നമ്മൾ കാര്യങ്ങളെ ക്രമീകരിപ്പാനും നാളുകളെ വീണ്ടെടുപ്പാനും നമുക്ക് കഴിയും. ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ഈ ദിവസത്തെ ഒന്ന് വിലയിരുത്തുക. ദിനംതോറുമുള്ള വാർത്താ മാധ്യമങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
നമ്മെ വാസ്തവത്തിൽ ആവേശം കൊള്ളിക്കുന്ന, നമ്മെ വാസ്തവത്തിൽ ഉത്തേജിപ്പിക്കുന്ന ഒരു ദിവസത്തിൽ നാം എത്തിയിട്ടില്ലേ എന്നുള്ളത് ഓർത്തു നോക്കിയേ. നമ്മുടെ കർത്താവിന്റെ വരവിനുള്ള ബന്ധത്തിൽ നാം എത്രയോ സമീപിച്ചൊരു ദിവസത്തിലാണ് എത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് ഏത് കാലഘട്ടത്തിൽ നിവർത്തിക്കപ്പെടാവുന്ന ഒരു സാഹചര്യം സംജാതമായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടം. നമ്മുടെ പിതാക്കന്മാർക്ക് ഇത് കാണുവാൻ കഴിഞ്ഞില്ല. ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ഇന്നാണ് വാസ്തവത്തിൽ ഈ ലോകത്തെ ഈ വിധത്തിൽ ഒരുക്കിയെടുത്തെന്നുള്ളത് ഓർക്കുമ്പോൾ നമ്മൾ എത്രയോ ആവേശം കൊള്ളിക്കേണ്ട ഒരു ദിവസങ്ങളാണ്. വളരെ വിപുലമായ ഒരു വിഷയമാണെങ്കിലും അതിപ്രധാനമായ ഒരു കാര്യം ഞാൻ ഈ രാത്രി ചൂണ്ടിക്കാണിക്കട്ടെ. പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ അധികം മുഖവര കൂടാതെ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ലോകത്തിൽ നമുക്ക് ദൈവത്തിന്റെ കരത്തെ മനസ്സിലാക്കുവാൻ നൽകപ്പെട്ട കടികാരം അടയാളം എന്ന് പറയുന്നത് യഹൂദ രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മെ വാസ്തവത്തിൽ ആവേശം കൊള്ളിക്കും. ദൈവം ചരിത്രത്തിൽ പ്രവർത്തിക്കുന്നതും കർത്താവിന്റെ കരങ്ങൾ വാസ്തവത്തിൽ നീങ്ങുന്നതും മനസ്സിലാക്കുവാൻ കഴിയണമെങ്കിൽ ആ രാഷ്ട്രത്തെ നോക്കിയെങ്കിലേ കഴിയുള്ളൂ. വേദപുസ്തകത്തിന്റെ ഏറിയ ഭാഗം പ്രവചനങ്ങളും ആ രാഷ്ട്രത്തോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നതെന്നുള്ളതും മറക്കരുത്. അവരെ ചിതറിക്കുമെന്നുള്ളതും അവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളും മുമ്പ് കൂട്ടി പറഞ്ഞതുപോലെ ആക്ഷരികമായി നിവർത്തിക്കപ്പെട്ടെങ്കിൽ ഇന്ന് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും എന്ത് സംഭവിക്കും എന്നുള്ളത് ഓർപ്പിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ വാസ്തവത്തിൽ ദൈവത്തിന്റെ കരത്തെ മനസ്സിലാക്കുവാൻ, നാം എന്ന കാലയളവിന്റെ ഗൗരവം മനസ്സിലാക്കുവാൻ നമുക്കിടയാകും. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്ക് ഒരു വാക്യം ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് ജെറമ്യ പ്രവാചകന്റെ പുസ്തകം, ജെറമ്യ പ്രവചനം 31 അധ്യായത്തിലേക്ക് കടന്നു വരാം. അതിന്റെ 10-11 വാക്യം ഒന്ന് വായിക്കാം. ജെറമ്യ പ്രവചനം 31 അധ്യായത്തിന്റെ 10-11 വാക്യം. ജാതികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ, ദൂരദ്വീപുകളിൽ അതിനെ പ്രസ്താവിപ്പീൻ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവനെ കൂട്ടിച്ചേർത്ത് ഒരിടയൻ തന്റെ കൂട്ടത്തെ കാക്കുന്നതുപോലെ അവനെ കാക്കും എന്ന് പറവീൻ. യഹോവ യാക്കോബിനെ വീണ്ടെടുത്തു, അവനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. ആ വാക്ക് ശ്രദ്ധിക്കുക, ജാതികളെ യഹോവയുടെ വചനം കേൾപ്പീൻ, ദൂരദ്വീപുകളെ അതിനെ പ്രസ്താവിപ്പീൻ. ലോക രാഷ്ട്രങ്ങളോട് ഒരു കാര്യം പ്രസ്താവിപ്പാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. ദ്വീപുകളെ ഇത് കേൾപ്പീൻ, രാഷ്ട്രങ്ങളെ ഇത് ശ്രദ്ധിപ്പീൻ. ലോക രാഷ്ട്രങ്ങളോട് ശ്രദ്ധിപ്പാൻ ദൈവം ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇസ്രായേലിനെ ചിതറിച്ചവൻ അവനെ കൂട്ടിയിരിക്കുന്നു. ചരിത്രത്തെ പുറകോട്ടെന്ന് ഇറങ്ങി നോക്കുക. യേശുക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ യെരുശലേമിനെ നോക്കിക്കൊണ്ടവൻ കരഞ്ഞ സന്ദർഭം നമുക്കറിയാം. കോഴി തന്റെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിങ്ങളെ ചേർത്തു പോകാൻ എനിക്ക് എത്രവട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. അവനെ നോക്കി അവൻ കരയുമ്പോൾ അതിന്റെ പുറകിൽ കർത്താവിനറിയാം അവന്റെ സഹോദരന്മാരും അവരുടെ മക്കളും അനുഭവിക്കാൻ പോകുന്ന ദുരന്തം കണ്ടുകൊണ്ടാണ് കർത്താവ് കണ്ണുനീരൊഴുക്കിയത്. യേശുക്രിസ്തു ഏത് തലമുറയെ നോക്കി കരഞ്ഞോ ആ തലമുറ വാസ്തവത്തിൽ കരയുന്ന ഒരു തലമുറയായി മാറ്റപ്പെട്ടു. പ്രവാചകന്മാർ രേഖപ്പെടുത്തിയതുപോലെ അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവരായി ലോകത്തിൽ അവർ അടിമകളായി മാറ്റപ്പെട്ടു. മനോഹരമായി അവർക്ക് വേണ്ടി പണിതുയർത്ത ദേവാലയം അവരുടെ കൺമുമ്പിൽ എരിഞ്ഞ് അടയുന്നത് അവർ കണ്ടു. എന്തിനെ അവർ പ്രിയം വെച്ചോ അതിനെ രക്ഷിപ്പാൻ വേണ്ടി ദേവാലയങ്കണത്തിൽ കൂടി നിന്ന് 5 മാസത്തോളം അവർ റോമാക്കാരോട് എതിർത്ത് നിന്നോ? അവസാനം അവരുടെ കൺമുമ്പിൽ തന്നെ അവർ പ്രിയം വെച്ച ദേവാലയം കത്തിച്ചാമ്പലായി അമരുമ്പോൾ, അവരുടെ സകല ആശകളും അറ്റുപോകുമ്പോൾ, അതിനെ രക്ഷിപ്പാൻ അവരോടി അണഞ്ഞപ്പോൾ, യേശുക്രിസ്തു പറഞ്ഞ പോലെ റോമൻ പടയാളികളുടെ വാളുകൾ കൊണ്ട് അവരെ വെട്ടിവീഴ്ത്തുകയായിരുന്നു. അത് സംഭവിക്കുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞു, നിങ്ങൾ വാളിന്റെ വാഴ്ചലയാൽ വീഴും. ആവർത്തനം 20:64 അവരൊരു രാഷ്ട്രമായി തീരുന്നതിന് മുമ്പ് തന്നെ മോശ അവരെ കുറിച്ച് പറഞ്ഞു, ഈ വിധത്തിൽ അവർ ലോകത്തിന്റെ 4 കോണുകളിൽ അവർ ചിതറിക്കപ്പെടുമെന്ന് അവരെ കുറിച്ച് മോശ പറഞ്ഞു. ആവർത്തനം 20:64 നമ്മളത് വായിക്കുന്നുണ്ട്. നാം ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരു രാഷ്ട്രമായി അവർ പിറന്നു വീണിട്ടില്ല. അവരെ വാസ്തവത്തിൽ പലസ്തീന്റെ മണ്ണിലേക്ക് മോശം നടത്തിക്കൊണ്ടു പോകുമ്പോൾ
അവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെ മുമ്പുകൂട്ടി മോശ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് സംഭവിക്കുന്ന ലോകവ്യാപകമായുള്ള ചിതറിപ്പോക്കിനെ മോശ പറഞ്ഞു നിങ്ങൾ ഭൂമിയുടെ അറ്റം മുതൽ മറ്റേറ്റം വരെ ചിതറിക്കപ്പെടുമെന്നും ആ 64 താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾ ഇനി ഒരിക്കലും കാണുകയില്ലെന്ന് പറഞ്ഞ മിസ്രയീമിലേക്ക് നിങ്ങളെ കപ്പൽ കയറ്റി കൊണ്ടുപോകുമെന്നും മോശ അവിടെ വെളിപ്പെടുത്തി മിസ്രയീമിൽ നിന്ന് മോശ അവരെ നടത്തിക്കൊണ്ട് വരികയാണ് ഇനി ഞങ്ങൾ ഒരിക്കലും മിസ്രയീമിലേക്ക് പോകില്ലെന്ന് അവർ പറഞ്ഞു എന്നാൽ 68 വാക്യമാണെന്ന് തോന്നുന്നു അവിടെ പറയുന്നുണ്ട് നീ ഇനി ഒരിക്കലും കാണുകയില്ലെന്ന് പറഞ്ഞു മിസ്രയീമിലേക്ക് നിന്നെ കപ്പൽ കയറ്റി കൊണ്ടുപോവുകയും നിങ്ങളെ അടിയാന്മാരും അടിയാട്ടികളുമായിട്ട് വിൽപ്പാൻ നിർത്തും ആരും നിങ്ങളെ മേടിപ്പാൻ ഉണ്ടാകില്ല എത്ര കൃത്യമായി ചരിത്രത്തെ നിവർത്തിക്കപ്പെട്ടു 770 നാം ഓർത്തുകൊണ്ടിരുന്ന പോലെ റോമൻ സൈന്യാധിപനായ ടീത്തോസ് വലിയ സൈന്യമായി വന്ന് യെരുശലേമിനെ നിരോധിച്ച് യഹൂദൻ കീഴ്പ്പെടുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അവരെതിർത്തു നിന്ന് മാത്രമല്ല അവരെ ദൈവം രക്ഷിക്കുമെന്ന് തെറ്റായ മിഥ്യയായ ഒരു ധാരണ അവരുടെ മനസ്സിൽ വന്നു അതുകൊണ്ട് അവർ അവരോട് എതിർത്തു നിന്നു മീഖാ പ്രവചനം 3 എടുത്താട്ടെ പ്രവാചകർ അത് മുമ്പുകൂട്ടി പറഞ്ഞു നിങ്ങളുടെ മിഥ്യയായ ധാരണം നിങ്ങൾ വാസ്തവത്തിൽ തകർക്കപ്പെടുവാൻ ഇടയായി തീരും മീഖാ പ്രവചനം 3 9-12 വരെയുള്ള വാക്യം നോക്കിക്കാട്ടെ എത്ര കൃത്യമായി പ്രവാചകന്മാർ അത് മുമ്പുകൂട്ടി പറഞ്ഞു ന്യായവർക്കെയും ചുവള്ളവൊക്കെയും വളച്ചുകളെയും ചെയ്ത യാക്കോബ് ഗ്രഹത്തിന്റെ തലവന്മാരും ഇസ്രായേൽ ഗ്രഹത്തിന്റെ അധിപന്മാരുമായുള്ളവരെ ഇത് കേൾപ്പീൻ അവർ സിയോനെ രക്തപാതകം കൊണ്ടും യെരുശലേമിനെ ദ്രോഹം കൊണ്ടും പണിയുന്നു അതിലെ തലവന്മാർ സാമാനം വാങ്ങി ന്യായം വിധിക്കുന്നു അതിലെ പുരോഹിതന്മാർ കൂലി വാങ്ങി ഉപദേശിക്കുന്നു അതിലെ പ്രവാചകന്മാർ പണം വാങ്ങി ലക്ഷണം പറയുന്നു എന്നിട്ടും അവർ യഹോവയെ ചാരി യഹോവ നമ്മുടെ ഇടയില്ലയോ അനർത്ഥം നമുക്ക് വരികയില്ലയോ എന്ന് പറയുന്നു അതുകൊണ്ട് നിങ്ങളുടെ നിമിത്തം സിയോനെ വയൽ പോലെ വിഴും യെരുശലേം കാട്ടുന്നുകളെ ആലയത്തിന്റെ പർവ്വതം കാട്ടിലെ മേടുകൾ പോലെയും ആ വാക്കുകൾ എത്ര കൃത്യമായി പറഞ്ഞിരിക്കുന്ന ശ്രദ്ധിക്കുക യഹൂദൻ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടു അവന്റെ ആത്മിക നിലവാരം അധപ്പതിച്ചു പോയി പുരോഹിതന്മാരും മറ്റും കൈക്കൂലി മേടിക്കാൻ തുടങ്ങി അവരുടെ ന്യായാധിപന്മാർ കൈക്കൂലി മേടിച്ച കാര്യങ്ങൾ മാറ്റിക്കുറിക്കുവാൻ തുടങ്ങി അവർ സകലവിധത്തിലും ദൈവത്തിന്റെ പ്രമാണങ്ങളെ ലംഘിക്കുവാൻ തുടങ്ങി എന്നിട്ട് ഇവിടെ പ്രവാചകൻ പറയുന്ന ശ്രദ്ധിക്കുക എന്നിട്ടും അവർ യഹോവയെ ചാരി അവൻ നമ്മുടെ മധ്യയില്ലേ അനർത്ഥം നമുക്ക് വരില്ലെന്ന് നീ പറഞ്ഞതുകൊണ്ട് നിന്റെ നിമിത്തം സിയോനെ വയൽ പോലെ ഉഴുവെന്ന് പറഞ്ഞു റോമൻ പടയാളികൾ റോമൻ സൈന്യങ്ങൾ വന്ന് യെരുശലേമിനെ നിരോധിക്കുമ്പോൾ മനോഹരമായ ദേവാലയം 46 വർഷങ്ങൾ കൊണ്ട് പണിതുയർത്ത ദേവാലയം ആ ദേവാലയം അവർ അഭിമാനം കൊട്ടു അവർ യഹോവയിൽ ചാരി നിന്നുകൊണ്ട് അവൻ ഞങ്ങളെ രക്ഷിക്കും ഞങ്ങൾക്ക് വിടുതൽ തരും ഞങ്ങൾക്കൊരു വിടുതലുണ്ട് ദൈവം ഇത് നശിപ്പിക്കുവാൻ അനുവദിക്കില്ല എന്ന് അവർ തെറ്റിദ്ധരിച്ചതിന്റെ ഫലമായി പ്രവാചകൻ പറഞ്ഞു നോക്കുക എന്നിട്ടും അവർ യഹോവയെ ചാരിയതുകൊണ്ട് നിന്റെ നിമിത്തം സിയോനെ വയൽ പോലെ ഉഴും യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ ഇല മാത്രമുള്ള രക്തവൃക്ഷത്തെ ശപിച്ചപ്പോൾ ക്ഷണത്തിൽ തുടങ്ങിയ ചരിത്രം നമുക്കറിയാം ബാഹ്യമായ കർമാനുഷ്ഠാനങ്ങളിൽ ഉത്സവങ്ങളിൽ ദേവാലയ ശുശ്രൂഷകളിൽ മുഴുകി നിന്നുകൊണ്ട് ആത്മികമായ ഫലമില്ലാത്തവരായി ജെറമ്യാവ് 29-24 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ വൈൽഡ് ഫിഗും ബാഡ് ഫിഗുമായി നിങ്ങൾ കാട്ടത്തിയും നിങ്ങൾ കൊള്ളരുതാത്ത അത്തിവൃക്ഷവുമായി ഹോശ്യ 9 നാം വായിക്കുന്നുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ അത്തിവൃക്ഷത്തിന്റെ ആദ്യത്തെ കനി പോലെ കണ്ടു അബ്രഹാം യാക്കോബ് ഇസാക്ക് മുതലായവർ അത്തിവൃക്ഷത്തിന്റെ ആദ്യത്തെ കനിയായിരുന്നു ദൈവത്തിന് പ്രസാദമുള്ള കനികളായിരുന്നെങ്കിൽ കാലങ്ങൾ മുന്നോട്ട് പോയി ആ അത്തിവൃക്ഷം ദൈവം പറയുകയാണ് പ്രവാചകൾ കൂടെ കാട്ടത്തിയായി കഴിക്കുന്നത് കായ്ക്കുന്നു വളരെ മോശമായത് കായ്ക്കുന്നു ദൈവം ആ അത്തിവൃക്ഷത്തെ ഉണക്കിക്കളയുവാൻ പ്രസാദിച്ചു യേശുക്രിസ്തു ശപിച്ചു ആ അത്തിവൃക്ഷം ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി ചരിത്രത്തിൽ ആക്ഷരികമായി യഹൂദൻ എന്ന അത്തിവൃക്ഷം ഉണങ്ങി ചരിത്രത്തിൽ മാറ്റപ്പെട്ടു 770 നമ്മൾ ഓർത്തതുപോലെ ആ രാഷ്ട്രം ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു അങ്ങനെ ഒരു രാഷ്ട്രം ഭൂമിയിൽ ഇല്ലാതായി മോശ പറഞ്ഞതുപോലെ ആ 770 അവരെ റോമാക്കാരെ നശിപ്പിച്ചപ്പോൾ അടിമ കച്ചവടത്തിനു വേണ്ടി കപ്പലുകളിൽ കയറ്റി വീണ്ടും അവരെ മിസ്രയീമിലേക്ക് കൊണ്ടുപോയി മോശ പറഞ്ഞു നിങ്ങളെ മേടിപ്പാൻ ആരും ഉണ്ടാകില്ല ആ വാക്കുകൾ മറക്കാതെ ഓർത്ത് ആ കപ്പലുകളിൽ കയറ്റ് കപ്പലുകൾ കണക്കിന് അവരെ അവിടെ കൊണ്ടുവന്നപ്പോൾ അവിടെ മിസ്രയീമിൽ അവരെ മേടിക്കുവാൻ ആളുകളില്ലാതെ വന്നപ്പോൾ തുറമുഖത്ത്
ഇസ്രായേലിന്റെ ബാലന്മാരും ബാലികമാരും യൗവനക്കാരും യുവതികളും അടിമകളായി വിൽക്കപ്പെടുവാൻ ഇറക്കി നിർത്തിയപ്പോൾ ചരിത്രം പറയുന്നു അവരെ മേടിപ്പാൻ ആളുണ്ടായില്ല. എന്നെ കേൾക്കുന്നവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ബാഹ്യമായ ആചാരങ്ങളിലോ ബാഹ്യമായ പ്രകടനങ്ങളിലോ അല്ല ദൈവം നോക്കുന്നത്. ശമൂവേൽ കൂടെ പറഞ്ഞതുപോലെ യഹോവ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. അവർ ദൈവത്തിൽ ചാരി നിൽക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അവർ എത്രയോ അകന്നു ജീവിച്ചു. ഇന്നും വാസ്തവത്തെ ചിന്തിച്ചു നോക്കുക, ദൈവത്തോട് കൂറുണ്ടെന്ന് പറയുമ്പോൾ, ദൈവത്തോട് ചാരി നിൽക്കുമ്പോൾ, ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ദൈവത്തിന് അതിന്റെ ഫലങ്ങൾ കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ യഹോവന് സംഭവിച്ചതുപോലെ സംഭവിക്കാതിരിക്കാൻ മറക്കരുത്. ഇവിടെ നാം ഇവരുടെ ചരിത്രത്തോടുള്ള ബന്ധത്തിൽ നോക്കുക, അവർ ഒരു വൃക്ഷമെന്ന നിലയിൽ, ഒരു അത്തിവൃക്ഷമെന്ന നിലയിൽ ഉണങ്ങിപ്പോയി. എസക്കിയൽ 37 പ്രവചനം എടുത്ത് നോക്കിയാൽ ഇസ്രായേൽ എന്ന് പറയുന്ന ശരീരം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് അസ്ഥികൾ ബന്ധം വിട്ട് ലോക രാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ ഒന്നൊന്നോട് ബന്ധം വിട്ട് അവർ ലോക രാഷ്ട്രങ്ങളുടെ താഴ്വരയിൽ ചിതറിപ്പോയി. മാത്രമല്ല പ്രവാചകൻ അവിടെ പറയുന്നു അസ്ഥികൾ ബന്ധം വിട്ട് എത്രയും ഉണങ്ങി. അതിന്റെ അർത്ഥം എന്താണ്? ഏറെ നാളുകൾ അവിടെ കിടന്നു, അനേക നാളുകൾ കിടന്ന് അവയുടെ ഓജസ്സും നീരും മുഴുവൻ നഷ്ടപ്പെട്ട് സകല ജീവനും അറ്റുപോയി. ബന്ധം വിട്ട് താഴ്വരയുടെ പരപ്പിൽ ദുഃഖത്തിന്റെ കണ്ണുനീരിന്റെയും മരണത്തിന്റെയും താഴ്വരയിൽ സാമ്രാജ്യങ്ങൾ മാറി മാറി അവരെ കൊന്നൊടുക്കി. രക്ഷപ്പെടുവാൻ ഒരു മാർഗമില്ലാതെ ദൈവത്തോട് പ്രവാചകൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ ആശ നഷ്ടപ്പെട്ടുപോയി. ഈ അസ്ഥികൾ ജീവിക്കുമോ? ദൈവമേ നീ അറിയുന്നു. ഞങ്ങളുടെ ആശ നഷ്ടപ്പെട്ടുപോയി, ഞങ്ങൾക്ക് മടങ്ങി വരിക എന്നുള്ളത് അസാധ്യം. എന്നാൽ എല്ലാ വർഷവും അവരുടെ മാതൃരാജ്യത്തോട്ട് അവർ മുഖം തിരിച്ച് അവരുടെ ഉത്സവ ദിവസമായ പെസഹ ദിവസം അവർ പ്രാർത്ഥിച്ചു. അടുത്ത വർഷം യെരുശലേമിൽ സങ്കീർത്തനങ്ങൾ പാടി അവർ ആ ദേശത്തെ ഓർത്ത് വിലപിച്ചു, ഉപവസിച്ചു, കണ്ണുനീര് ഒഴുക്കി. അവർ കടന്നുപോയ ദുഃഖത്തിന്റെ നാളുകൾ, ദീർഘിച്ച നാളുകൾ 2000 വർഷങ്ങളോളം ചരിത്രം എത്ര വിശദമായി അത് രേഖപ്പെടുത്തി. അവരെ എത്രയോ സാമ്രാജ്യങ്ങൾ മാറി മാറി കൊന്നു നോക്കി, എത്രയോ ചിതറിക്കപ്പെട്ടവരായി കിടന്നു. അവരുടെ മാതൃരാജ്യം ഇസ്ലാമിക് തുർക്കികളുടെ കരത്തിൽ 400 വർഷം അമർന്നിരുന്നു. ഇനിയും അവർക്കൊരു ദേശമുണ്ടാകുക എന്നുള്ളത് അസാധ്യമായിരിക്കുമ്പോൾ ദൈവം പറഞ്ഞ വാക്കോർക്കണം, ഇസ്രായേലിനെ ചിതറിച്ചവൻ അവനെ കൂട്ടിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എനിക്കറിയാം എന്റെ മുന്നിൽ ഇരിക്കുന്നത് ഏറെ പങ്കും വിശ്വാസികളാണെന്നറിയാം. നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ, ചരിത്രത്തിൽ വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പദ്ധതിയുടെ പ്രത്യേക വ്യത്യാസം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്ന ഒരു ദിവസത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. യോഹന്നാൻ 3:1-2 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ യഹൂദയുടെയും യെരുശലേമിന്റെയും സ്ഥിതി മാറ്റാനുള്ള നാളുകളിലും കാലത്തിലും. 2000 വർഷമായി സ്വന്തം രാജ്യമില്ലാതെ, മാതൃരാജ്യമില്ലാതെ ചിതറിക്കപ്പെട്ട് ദേശാന്തരികളായി ഉഴന്നു നടന്ന് മറ്റ് രാഷ്ട്രങ്ങൾ അവരെ കൊന്നൊടുക്കിയെങ്കിൽ യോവേലിൽ കൂടെ ദൈവം രേഖപ്പെടുത്തി യഹൂദന്റെയും യെരുശലേമിന്റെ സ്ഥിതി മാറ്റുവാനുള്ള നാളുകളും കാലങ്ങളും. 102 നോക്കാം എത്ര കൃത്യമായത് പറഞ്ഞു. 102 പ്രവചന ദൃശ്യാല വാക്യം പറഞ്ഞിരിക്കുന്ന ശ്രദ്ധിച്ചു നോക്കുക. 102 അതിന്റെ 11 വാക്യം നോക്കുക. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം, അതെ അതിനുള്ള സമയം വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ കാണുമ്പോൾ ആവേശം കൊള്ളണം. കാരണം 2000 വർഷമായി ദൈവം അവരെ ഗണിക്കാതെ ചരിത്രത്തിൽ ലോക രാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ ചിതറിപ്പോകുവാൻ അനുവദിച്ചെങ്കിൽ നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കുന്ന കാലം, അതെ അവളോട് കൃപ കാണിപ്പാനുള്ള കാലം ആഗതമായി. 2000 വർഷങ്ങൾക്ക് ശേഷം യഹൂദന്റെ സ്ഥിതി മാറ്റുവാൻ, യെരുശലേമിന്റെ സ്ഥിതി മാറ്റുവാൻ ദൈവം എഴുന്നേറ്റു, ദൈവം പ്രവർത്തിപ്പാൻ തുടങ്ങി. നീ സിയോനോട് കരുണ കാണിപ്പാനുള്ള കാലം, അതെ അവനോട് കൃപ കാണിപ്പാനുള്ള കാലം ആഗതമായി. നമ്മെ ആവേശം കൊള്ളിക്കണം. നമ്മുടെ ദൈവത്തിന്റെ കരത്തിന്റെ പ്രവർത്തനം നമുക്ക് കാണുവാൻ കഴിയുന്നു. കഴിഞ്ഞ 2000 വർഷമായി ഈ വിഷയത്തിലുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കാതെ കിടന്ന ദൈവം നമ്മുടെ കൺമുമ്പിൽ ഈ രാഷ്ട്രത്തെ വീണ്ടും കൂട്ടിവരുത്തി.
സാധാരണ രക്ഷയുടെ ബന്ധത്തിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ട്, യെശയ്യാവ് 60-ന്റെ 1-ഉം 2-ഉം വാക്യം. യഹൂദരുള്ള ബന്ധത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്, യഹൂദ രാഷ്ട്രത്തോടുള്ള ബന്ധത്തിലാണ്. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാര ഭൂമിയെയും കൂരിട്ട ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചാട്ടെ, നിന്റെ എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിക്കുന്നു, അന്ധകാരം ഭൂമിയെയും കൂരിട്ട ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും. ലോകരാഷ്ട്രങ്ങൾ അന്ധകാരത്തിലേക്ക് പോകുന്നു, ലോകരാഷ്ട്രങ്ങളുടെ മുകളിൽ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കാർമേക പഠനങ്ങൾ ഇരുണ്ടുകൂടി അന്ധത പിടിപെടുന്ന ഒരു കാലത്തിൽ നിന്റെ മേൽ യഹോവയെ ഉദിക്കുന്നു, നിനക്ക് പ്രകാശം വരുന്നു. എന്നെ കേൾക്കുന്നവരെ, ലോകരാഷ്ട്രങ്ങളുടെ രാഷ്ട്രീയ അന്തരീക്ഷം ശ്രദ്ധിക്കുക, കാർമേക പഠനങ്ങൾ ഇരുണ്ടുകൂടി എന്തും സംഭവിക്കാവുന്ന ഒരു അന്തരീക്ഷം ലോകരാഷ്ട്രീയത്തിൽ സംജാതമായിട്ടില്ലേ? നമ്മുടെ അതിരിൽ പടയൊരുക്കം, ഏത് സന്ദർഭത്തിലും ആ യുദ്ധം പൊട്ടിപ്പുറപ്പെടാം, ഒരു ന്യൂക്ലിയർ വാറിലേക്ക് നയിക്കുമോ എന്ന് സംശയിക്കുമ്പോൾ, കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പുള്ള പത്രങ്ങളിൽ വായിച്ചോ, ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു, ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി അടുപ്പിക്കണം, അത് അവസാനിപ്പിക്കണം, ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ അവരെ സമ്മതിക്കരുതെന്ന് പറയുമ്പോൾ, ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ന്യൂക്ലിയർ ബോംബ് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ യെരുശലേമിനെ കുറിച്ച് വിലപേശും. സഹോദരന്മാരെ, പത്രങ്ങളിലെ വാർത്ത ശ്രദ്ധിക്കുക, ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞങ്ങളുടെ ന്യൂക്ലിയർ ബോംബ് ശരിയാകുമ്പോൾ യെരുശലേമിന് വേണ്ടി ഞങ്ങൾ വിലപേശും. ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടു, ഇറാൻ ബോംബുകൾ ഉണ്ടാക്കാതെ അവരെ തടസ്സപ്പെടുത്തണം. അറേബ്യൻ രാജ്യങ്ങൾ ആയുധങ്ങൾ മേടിച്ചു കൂട്ടുന്നു, ലോക രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കാർമേക പഠനങ്ങൾ മൂടിയിരിക്കുമ്പോൾ, 2000 വർഷമായി അന്ധകാരത്തിലും കണ്ണുനീരിലും കിടന്ന ഈ കൊച്ചു രാഷ്ട്രം ദൈവത്തിന്റെ പ്രകാശം ഉദിക്കുന്നു. യഹോവ എഴുന്നേറ്റ് അവളോട് കൃപ കാണിച്ച് അവളെ മടക്കി കൊണ്ടുവന്നിരിക്കുന്നു. നമ്മെ സംബന്ധിച്ച് ഇത് എന്തിനു നമ്മെ ആവേശം കൊള്ളിക്കുന്നു? നോക്കുക, 2000 വർഷമായി ദൈവസഭയുടെ പണി നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ആ രാഷ്ട്രത്തോട് ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നില്ല. ദൈവസഭയുടെ പണി പൂർത്തീകരിക്കാൻ പോകുന്നുള്ളത് നമ്മെ കോരിത്തിരിപ്പിക്കേണ്ട വിഷയമാണ്. നോക്കുക, യഹൂദനാണ് യഹൂദനെ തെല്ലിക്കളഞ്ഞ കാലഘട്ടത്തിൽ ദൈവം ദൈവസഭയുടെ പണി നടത്തിക്കൊണ്ടിരുന്നു, എന്നാൽ ഇന്ന് അവനെ മടക്കിക്കൊണ്ടുവരുന്നു എന്നുള്ളത് നമ്മെ ചിന്തിപ്പിക്കണം. എന്ത് ചിന്തിപ്പിക്കണം? കർത്താവിന്റെ സഭയുടെ പണി പൂർത്തീകരിക്കാൻ പോകുന്നു. പൗലോസ് റോമലേഖനം 11:15 എന്താ പറഞ്ഞത്? അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിൻ ഹേതുവായ എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പമല്ലാതെ എന്താകും? ഒരുപക്ഷെ നാം ഇതൊക്കെ കേട്ട് ഇതിന്റെ ഗൗരവമൊക്കെ അങ്ങ് വിട്ടുപോയി, നാമും ഉറങ്ങുന്നവരുടെ കൂട്ടത്തിലായി. നാം മറക്കാതെ ഓർക്കണം, 10 ഖണ്ഡികമാർ ബുദ്ധിയുള്ളവരും ബുദ്ധികെട്ടവരും ഉറങ്ങിയപ്പോൾ മണവാളൻ വരുന്നു എന്ന് ആർപ്പുവിളിയുണ്ടായി. ദൈവം നമ്മളെ എത്രയോ അനുഗ്രഹിച്ചു ഈ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ, ദൈവത്തിന്റെ കരങ്ങളെ മനസ്സിലാക്കുവാൻ നമുക്ക് കൃപയും ഭാഗ്യവും ലഭിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് കാലയളവിനെ വിലയിരുത്തുക. നാം വാസ്തവത്തിൽ ഒരു യുഗത്തിന്റെ അത്യത്തിലേക്ക് മാറ്റപ്പെട്ട ഒരു തലമുറയാണ്. ഏത് സന്ദർഭത്തിലും യേശുക്രിസ്തു മടങ്ങി വരാം. അവരുടെ ഭ്രംശം ലോകജാതികൾക്ക് ദൈവത്തോട് നിരപ്പിന് കാരണമായിരുന്നു, അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? നാം ഒന്ന് ഓർത്തു നോക്കുക, യഹൂദനോട് ദൈവം ഇടപെട്ട് അവന്റെ ശുദ്ധീകരണത്തിലുള്ള കാര്യങ്ങളെ ദൈവം ഒരുക്കുന്ന ഒരു നാളിലേക്ക് ദൈവം കാര്യങ്ങളെ ഒരുക്കുകയാണ്. ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് വലിയ ശബ്ദങ്ങൾ ഉയർത്തുന്നു. എന്തിനു വേണ്ടി? യെരുശലേമിന് വേണ്ടി. ഞാൻ അതിന് മുമ്പ് അവിടെ ഓർപ്പിക്കട്ടെ, ഞാൻ ആ വിഷയങ്ങളെ അപഗ്രഥിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, 1882 പലസ്തീനിൽ മൊത്തം അരിച്ചു പറിക്കിയാൽ ആകെ 24,000 യഹൂദന്മാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ.
ഞങ്ങളുടെ ന്യൂക്ലിയർ ബോംബ് റെഡിയാകുന്നു,
അന്ന് ഞങ്ങൾ ഇസ്രായേലും ജെറുസലേമിനും വിലപേശി. സങ്കീർത്തനങ്ങൾ നിർത്താട്ടെ. സങ്കീർത്തനങ്ങൾ രണ്ടാം സങ്കീർത്തനം. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവനെ കൂട്ടി വരുത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ജെറുസലേമിനോടുള്ള ബന്ധത്തിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഈ കോലാഹലം? സങ്കീർത്തനങ്ങൾ രണ്ടിന്റെ ആദ്യത്തെ വാക്യങ്ങൾ ഒന്ന് വായിക്കുക. ജാതികൾ കഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നുവെന്ന് യഹോവയ്ക്ക് അവന്റെ അഭിഷേകത്തിന് വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്, നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളിച്ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. എന്റെ വിശുദ്ധപർവ്വതമായ സിയോനിൽ ഞാൻ ഒരു രാജാവിനെ വാഴിച്ചിരിക്കുന്നു, ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു. സങ്കീർത്തനകാർ രേഖപ്പെടുത്തിയ നോക്കുക, അതിന്റെ ആറാം വാക്യം, എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ലോകരാഷ്ട്രങ്ങളുടെ തലസ്ഥാനമായി യെരുശലേം തീരാൻ പോവുകയാണ്. മീഖാ പ്രവചനം 4:2 ലോകരാഷ്ട്രങ്ങളുടെ തലസ്ഥാനം യെരുശലേമായി തീരാൻ പോകുന്നു. ദൈവം യഹൂദന്റെയും യെരുശലേമിന്റെ സ്ഥിതി മാറ്റുന്ന ഒരു നാളുകൾ. ദൈവത്തിന്റെ നിർണയം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ വാഴിച്ച രാജാവായ യേശു ക്രിസ്തു തന്റെ പുത്രൻ സിയോനിൽ നിന്ന് ഭരണം നടത്തണം. എന്നാൽ യേശു ക്രിസ്തു സിയോനിലേക്ക് വരുവാൻ തുടങ്ങുന്നതിന് മുമ്പ് ലോകത്തിൽ ആഗോളമായി സിയോന് വിരുദ്ധമായി ലോകരാഷ്ട്രങ്ങൾ കൂടുന്നു. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും ലോകജാതികൾ ഒന്നിച്ച് കൂടി വരുന്നതും എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഈ വിധത്തിൽ കൂടുന്നത് എന്ത്? ഈ പ്രവചനം ഞാനും നിങ്ങൾ ജീവിക്കുന്നതിന് നിവർത്തിക്കപ്പെടുന്നു. ദൈവമക്കളെ, ലോകരാഷ്ട്രങ്ങളെല്ലാം യെരുശലേമിലുള്ള ബന്ധത്തിൽ കൂടിയിരിക്കുന്നു. എന്തിനു കൂടി? ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് ആരാണെന്ന് അറിയാമോ? ഈ ലോകത്തിന്റെ പ്രഭു, ദൈവത്തിന്റെ പുത്രൻ, സമാധാനത്തിന്റെ പ്രഭു അവിടെ നിന്ന് വാഴാതിരിപ്പാൻ വേണ്ടി സകല തന്ത്രങ്ങളും പിണഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, യെരുശലേമിന്റെ കിഴക്കേ വാതിലിലൂടെയാണ് യേശുക്രിസ്തു ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് യെരുശലേമിൽ പ്രവേശിച്ചത്. ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത്, ഒരു പെൺകഴുതക്കുട്ടിയുടെ പുറത്ത് നിന്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. സക്കരിയ 9:9 നിവർത്തിച്ചുകൊണ്ട് യെരുശലേമിന്റെ കിഴക്കേ വാതിൽ കൂടെ യേശുക്രിസ്തുവോട് പ്രവേശിച്ചു. അവരുടെ മഷി അതിൽ കൂടെ പ്രവേശിക്കുമെന്ന് മനസ്സിലാക്കിയ അറേബ്യൻ രാഷ്ട്രങ്ങളെ പൈശാചകൻ ഇളക്കിയതിന്റെ ഫലമായി എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? കിഴക്കേ വാതിലിന്റെ ഒരു വശത്തിൽ അവർ ശവപ്പുറമാക്കി മാറ്റി, ശവങ്ങൾ കുഴിച്ചിടാൻ തുടങ്ങി. അറേബ്യൻ ജനങ്ങളുടെ ശവങ്ങൾ കുഴിച്ചിട്ടു. എന്തിനു വേണ്ടി? ഒരു യഹൂദൻ മഷിയ ശവത്തെ ചവിട്ടി നടക്കാറില്ല. അവൻ പ്രവേശിക്കാതിരിപ്പാൻ കിഴക്കേ വാതിൽ അപ്പുറത്ത് ശവങ്ങൾ കുഴിച്ചിട്ടു. എന്നാൽ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ മൂലം ആ കിഴക്കേ വാതിൽ അടയ്ക്കപ്പെട്ടു. അടച്ചു കിടക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞ വാക്ക് നോക്കുക. സക്കരിയാവ് 44 എടുത്താട്ടെ, അത് തുറക്കപ്പെടുന്നത് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിൽ മാത്രമാണ്. സക്കരിയാവ് യെസെക്കിയേൽ 44:1-2 വാക്യം. യെസെക്കിയേൽ 44:1-2 വാക്യം. അനന്തരവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. എന്നാൽ അത് അടച്ചിരുന്നു. അപ്പോൾ യഹോവ എന്നോട് അരുളിച്ചത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം, ആരും അതിൽ കൂടെ കടക്കരുത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടെ അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം. പ്രഭുവോ അവൻ അവിടെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടെ അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം. കഥാവേ, നിനക്ക് സ്തോത്രം. ദൈവത്തിന്റെ വചനങ്ങളൊക്കെ എത്ര കൃത്യമാണ്! ഇസ്രായേലിന്റെ പ്രഭു അതിൽ കൂടെ പ്രവേശിച്ചു കഴുതക്കുട്ടിയുടെ പുറത്ത്. അവൻ രാജാവാണെന്ന് ലോകത്തിന് മനസ്സിലായില്ല. അവൻ അതിൽ കൂടെ കടന്നു. പ്രവാചകങ്ങളിൽ കൂടെ ദൈവം പറഞ്ഞു, ഇസ്രായേലിന്റെ രാജാവ് അതിൽ കൂടെ പ്രവേശിച്ചുകൊണ്ട് ആ വാതിൽ അടച്ചു കിടക്കണം, ഇനിയും അത് തുറക്കും. സങ്കീർത്തനങ്ങളിൽ വീണ്ടും നമ്മൾ വായിക്കുന്നു 24 സങ്കീർത്തനം, അതിന്റെ 7-10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. പണ്ടയുള്ള വാതിലുകളെ ഉയർന്നിരുപ്പീൻ. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 24:7-10 വരെ, വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള വാതിലുകളെ ഉയർത്തിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള വാതിലുകളെ ഉയർന്നിരിപ്പീൻ. മതി, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ, പണ്ടേയുള്ള വാതിലുകൾ തുറക്കപ്പെടും.
പക്ഷെ അവിടെ പറയുന്നു സൈന്യങ്ങളുടെ യഹോവ കടന്നു വരും. ഒരിക്കൽ കഴുതക്കുട്ടിയുടെ പുറത്ത് വാഹനമേറി നടന്നു വന്ന സൗമ്യനായ ദൈവത്തിന്റെ പുത്രൻ സൈന്യങ്ങളുടെ യഹോവയായി ആ വാതിൽ കൂടെ അവൻ പ്രവേശിക്കുന്ന ദിവസം ആഗതമായി. കാരണം ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ചുകൂടി യെരുശലേമിന് വിരോധമായി എഴുന്നേറ്റിരിക്കുന്നത് അതിന്റെ തെളിവാണ്. വാതിൽ അടച്ചിട്ട് നോക്കി ദൈവപുത്രൻ പ്രവേശിച്ച് ഭരണം ആരംഭിക്കേണ്ട സമയം. പൈശാചികൾ അറിയാം, ലോക മനുഷ്യൻ അറിയില്ല, വിശുദ്ധന്മാർക്ക് പോലും ഏറിയ വന്ദനം അറിയില്ല. പൈശാചികൻ അറിയാം, ഗദരദേശത്തിലെ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയപ്പോൾ അവരിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ഭൂതങ്ങൾ കർത്താവിനോട് ചോദിച്ച വാക്കറിയാമല്ലോ, സമയത്തിനും എന്തിനു ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വരുന്നു. അവർക്കറിയാം അവരുടെ സമയമായില്ല. വെളിപാട് ദിവസം 12-ാം അധ്യായത്തിൽ മീഖായലും അവന്റെ ദൂതന്മാരും സാത്താനോടും അവന്റെ ദൂതന്മാരോടും പടവെട്ടി അവരെ ഭൂമിയിൽ തള്ളിയിടുമ്പോൾ സാത്താൻ അറിയാം തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന്. സാത്താന്റെ രാജ്യത്തിന് സാമ്രാജ്യത്തിന് കൃത്യമായി അറിയാം അവന്റെ ദിവസം അസ്തമിക്കുകയാണ്, അവന്റെ ദിവസം അസ്തമിക്കുകയാണ്. ഈ ലോകത്തിന്റെ പ്രഭുവായി രാഷ്ട്രങ്ങളെ ഭരിച്ചുകൊണ്ടിരുന്ന പൈശാചികൻ അവൻ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് എറിയപ്പെടാൻ സമയമായി. അവരെന്ത് ചെയ്യുന്നു? യേശുക്രിസ്തു വാഴാതിരിപ്പാൻ സകല കാര്യങ്ങളും ക്രമീകരിക്കുകയാണ്. ആ പ്രദേശത്തുള്ള രാഷ്ട്രങ്ങളെ വൈരാഗ്യം കൊണ്ട് ഹൃദയങ്ങൾ ആളിക്കത്തിപ്പിച്ച് കിഴക്കേ വാതിൽ അടച്ചിടുന്നു, യെരുശലേം അന്തർദേശ പ്രശ്നമായി മാറ്റുന്നു, ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ അതിനെതിരായിട്ട് അണിനിരത്തുന്നു. അതെ അതെ, ഈ ബൈബിൾ അത് ഓർപ്പിക്കുന്നു, സകല രാജ്യങ്ങളും അടുത്തു വരും. ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ന് കാണുന്ന കാര്യം വിലയിരുത്തിക്കൊള്ളുക. സകല ജാതികളും സക്രിയാവും. 12-ാം അധ്യായത്തിന്റെ ബ്രദറായതിന്റെ 1-3 വരെയുള്ള വാക്യം നോക്കാം. എത്രയോ കൃത്യമായി ദൈവത്തിന്റെ പ്രവാചകന്മാർ ഈ വസ്തുതകൾ പറഞ്ഞു. സഹോദരന്മാരെ, നാം ഇത് വിലയിരുത്തി മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഭൂമിയിലുള്ള ഒരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയില്ല. ഈ ചരിത്രത്തിന്റെ പുറകിലുള്ള ശക്തി അവന്റെ അന്ത്യം അടുത്തു എന്ന് മനസ്സിലായി. സഖറിയാവ് 12:1-3 വരെയുള്ള വാക്യം നോക്കാം. വളരെ പരിചയമുള്ള വാക്യം. പ്രവാചകം ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്, ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്, ഞാൻ യെരുശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു ഭരിഭ്രമം മാത്രമാക്കും. യെരുശലേമിന് നിരോധനത്തിങ്കിൽ അത് യഹൂദയ്ക്കും വരും. അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ളതല്ലാക്കി വയ്ക്കും. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായ മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. ആ വാക്കുകളൊന്ന് വിലയിരുത്തി നോക്കുക. അല്പശാന്തമായിട്ടൊന്ന് വായിച്ചു നോക്കട്ടെ. യെരുശലേമിനെ ചുറ്റുമുള്ള ജാതികൾക്ക് ഞാൻ പരിഭ്രമ പാത്രമാക്കും, സകല ജാതികൾക്കും അത് ഭാരമുള്ളതല്ലാകും, ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. ദൈവം പറയുന്ന വാക്ക് ശ്രദ്ധിച്ചാട്ടെ. ആദ്യം അത് ചുറ്റുമുള്ള ജാതികൾക്ക് പരിഭ്രമ പാത്രമാകുന്നു, ലോകത്തിന്റെ രാഷ്ട്രങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നു, അവസാനം സകല ജാതികളും ഇൻവോൾവ് ചെയ്യുന്നു. നാം ഇത് കാണുന്നില്ല ഇന്ന്? നമ്മുടെ കണ്ണുകൾ കുരുടായി പോയോ? ഇത് നമ്മൾ കാണുന്നില്ലേ? ചുറ്റുമുള്ള ജാതികൾക്ക് യെരുശലേം പരിഭ്രമ പാത്രമായി, സകല ജാതികളും അതിനോട് വിരോധമാകുന്നു, ഭൂമിയിലെ സകല ഗോത്രങ്ങളും കൂടി വരുന്നു. ആദ്യത്തെ 1-2 പടികൾ നടന്നു കഴിഞ്ഞു. 3-ാമത്തെ പടി നടക്കാൻ പോകുന്നത് ഭൂമിയിലെ സകല വംശങ്ങളും ദൈവസഭ മാറ്റപ്പെടുമ്പോൾ യെരുശലേമിനെ മോചിപ്പിക്കാൻ കൂടി വരും. എന്നാൽ അതിന്റെ ആദ്യത്തെയും 2-ാമത്തെയും പടികൾ നിവർത്തിക്കപ്പെട്ടു. എന്റെ സഹോദരന്മാരെ, സങ്കീർത്തനങ്ങളിൽ പറഞ്ഞതുപോലെ എന്തിനാണ് ജാതികൾ വ്യക്തമായി കലഹിക്കുന്നതും എന്തിനാണ് അവർ കൂടി വരുന്നതും? പ്രവാചകൻ പ്രവചന ദിശ രേഖപ്പെടുത്തി യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായാണ്. എന്നാൽ ദൈവം പറഞ്ഞു, ഞാൻ എന്റെ രാജാവിനെ സിയോനിൽ വാഴിച്ചിരിക്കുന്നു, ഞാൻ നിർണയിച്ചിരിക്കുന്നു. 1967-ലെ 6 ദിവസത്തെ യുദ്ധം നമുക്കറിയാം, ആ സംഭവം അറിയാം. ബൈബിൾ പ്രവചനത്തിലുള്ള ബന്ധത്തിൽ അന്ത്യകാലത്തിന്റെ അവസാനം അടിയറിയിട്ട് കുറിച്ച ദിവസം 1967 ശേഷമുള്ള ദിവസങ്ങൾ കടമെടുത്ത് ജീവിക്കുന്ന നാളുകളാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് പറയുന്നതിൽ അതിശയമില്ല. 1967 അറേബ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനെ തച്ചുടയ്ക്കുവാൻ അടുത്തു വന്നപ്പോൾ അവരെ തച്ചുടയ്ക്കുവാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, 2000 വർഷമായി യെരുശലേമിനെ നോക്കി അവർ പ്രാർത്ഥിച്ചു, അടുത്ത വർഷം യെരുശലേമിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണെന്ന് അറിയാമോ? 1967 യുദ്ധത്തിൽ 2-ാം ദിവസത്തിൽ അവർ യെരുശലേമിൽ കാലുകുത്തി. ഗർശോൻ സോളമൻ എന്ന് പറയുന്ന
ആദ്യം യെരുശലേമിൽ ഫയർ ട്രൂപ്പിൽ ഇറങ്ങിയ ഒരാൾ എഴുതിയത് ഞാൻ ഇങ്ങനെ വായിക്കുകയുണ്ടായി. യെരുശലേമിൽ 67 യുദ്ധത്തിൽ രണ്ടാം ദിവസം യെരുശലേമിലെ ഫസ്റ്റ് ഫയർ ട്രൂപ്പിൽ ഉണ്ടായിരുന്ന ഗെർശോൻ സോളമൻ ഫയർ ട്രൂപ്പിൽ താനും പടയാളികളും സർവായുധങ്ങളും കൊണ്ട് അറബികളുടെ ആ മോസ്കിന്റെ അടുക്കൽ, ഓമറിന്റെ മോസ്കിന്റെ അടുക്കൽ ചെന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ എഴുതിയത് വായിച്ചു, കുട്ടികളെ പോലെ ഞങ്ങൾ കരയാൻ തുടങ്ങി, എന്റെ കൂടെ ഉണ്ടായിരുന്ന പടയാളികൾ കരയാൻ തുടങ്ങി, ഞങ്ങൾക്ക് നിയന്ത്രിപ്പാൻ കഴിയുന്നില്ല, ഏറെ നേരം അവിടെ നിന്ന് കരയുകയാണ്. എനിക്ക് നിങ്ങൾക്ക് അത് വായിച്ചാൽ മനസ്സിലായില്ല, കാരണം യഹൂദനുള്ള ബന്ധത്തിൽ അവർ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അബ്രഹാമിനോടും ഇസാക്കിനോടും ദാവീദിനോടും അടുത്തു വന്നതുപോലെ എനിക്ക് തോന്നി, ഞങ്ങളുടെ ദേവാലയത്തോട് ഞങ്ങൾ അടുത്തു, നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അവരുടെ രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്നു, യെരുശലേമിനെ മറന്നാൽ അവരുടെ വലം കൈ മറന്നു പോകട്ടെ, വെട്ടിക്കളയട്ടെ എന്ന് അവർ പാടിയെങ്കിൽ അവരുടെ വാസ്തവത്തിൽ മതത്തോടുള്ള ബന്ധത്തിലും അവരുടെ രാഷ്ട്രത്തോടുള്ള ബന്ധത്തിലും അലിഞ്ഞു കിടക്കുന്ന പ്രദേശത്തിൽ അവരാദ്യം കാലുകുത്തിയപ്പോൾ, 2000 വർഷങ്ങൾക്ക് ശേഷം കാലുകുത്തിയപ്പോൾ, 1948 അവരൊരു സ്വന്തം രാഷ്ട്രമായി തീർന്നപ്പോഴും ഒരു യഹൂദനും അവിടെ കയറുവാൻ അനുവാദമില്ലായിരുന്നു. 67 അവൻ കാലുകുത്തിയപ്പോൾ വികാരത്താൽ പൊട്ടിക്കരഞ്ഞു, കുട്ടികളെ പോലെ അവർ കരഞ്ഞു. അന്നവർ പറഞ്ഞു, ജനറൽ മോശദേൻ പറഞ്ഞു, വി ഹാവ് കം ടു ദ ഹോളിയസ്റ്റ് ഓഫ് ഹോളീസ്, നെവർ ടു ലീവ് ഹെയർ അഗെയിൻ, അവളെ ഞങ്ങൾ ഇനിയും വിട്ടുകൊടുക്കില്ല. 1980 ഇസ്രായേലിന്റെ ഖനസെറ്റ് കൂടിയിട്ട് ലോകത്തിന് മധ്യത്തിൽ പ്രഖ്യാപിച്ചു, യെരുശലേം ഈസ് അൺഡിവൈഡഡ് എറ്റേണൽ ക്യാപിറ്റൽ ഓഫ് ഇസ്രായേൽ. യെരുശലേം ഇസ്രായേലിന്റെ അവിഭാജ്യഘടമായ, വിഭജിക്കാൻ സാധ്യമല്ലാത്ത നിത്യ തലസ്ഥാനമായി ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. പിടിച്ചെടുത്ത ആ കിഴക്കൻ യെരുശലേമിനെ അവരുടെ കയ്യിലുണ്ടായിരുന്ന യെരുശലേമിന്റെ പ്രദേശത്തോട് ചേർത്തിട്ട് അവർ ലോകത്തിന് മധ്യത്തിൽ പ്രഖ്യാപിച്ചു, ഇറ്റ് ഈസ് ആൻ അൺഡിവൈഡഡ് എറ്റേണൽ ക്യാപിറ്റൽ. നിങ്ങൾക്കറിയാമോ, 1995 3000 വർഷം തികയായിരുന്നു ദാവീദ് യെരുശലേം കോട്ട പിടിച്ചെടുത്തിട്ട്. 1995 നീണ്ടു നിൽക്കുന്ന, 97 വരെ ജാനുവരി വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവം യഹൂദൻ കൊണ്ടാടുവാൻ പ്രഖ്യാപിച്ചപ്പോൾ, നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ട്, ലോകരാഷ്ട്രങ്ങൾ അത് ബോയ്ക്കോട്ട് ചെയ്തു. ഇസ്രായേലിന്റെ അവരുടെ ആദ്യത്തെ അവരുടെ രാജാവുമായി ദാവീദ് സിയോൻ കോട്ട പിടിക്കുന്നു. 2 ശമൂവേൽ 5 അതുണ്ട്, സിയോൻ കോട്ട പിടിച്ചിട്ട് അവരുടെ തലസ്ഥാനമാക്കിയിട്ട് 3000 വർഷം തികഞ്ഞു. എന്നാൽ അവിടെ രസകരമായ ഒരു ഭാഗമുണ്ട്, ഞാനത് എടുക്കാതെ പറയട്ടെ. ദാവീദ് ആ കോട്ട പിടിക്കാൻ ചെന്നപ്പോൾ ദാവീദിനെ തടഞ്ഞത് ആരാണെന്ന് അറിയാമോ? കുരുടന്മാരും മുടന്തന്മാരും. ദാവീദിന്റെ സന്തതിയായി ഒരുവനിനെയും മടങ്ങി വരുന്നു. 3000 വർഷം മുമ്പ് ദാവീദ് അത് പിടിച്ചപ്പോൾ ദാവീദിനെ തടയുവാൻ കുരുടന്മാരും മുടന്തന്മാരും അണിനിരുന്നെങ്കിൽ, ഇന്ന് ആ ദാവീദിന്റെ വംശത്തിൽ പിറന്നവനായ സൈന്യങ്ങളുടെ യഹോവയായ ദൈവപുത്രൻ വീണ്ടും സിയോനിലേക്ക് വരുമ്പോൾ കുരുടന്മാരും മുടന്തന്മാരും സൂയിസൈഡ് ബോംബുകൾ കെട്ടിക്കൊണ്ട് അന്ധന്മാരായി, പരദേശ കിട്ടുമെന്നുള്ള അന്ധതയോടുകൂടെ ദാവീദിന്റെ അടുക്കൽ കുരുടന്മാരായി ദാവീദിനെ തടയുവാൻ കടന്നു എന്നതിനേക്കാട്ടിൽ അപ്പുറമായി അന്ധന്മാരായി കുരുടന്മാരായി ഹെസ്ബുള്ളയും മറ്റും ഇന്ന് ദൈവപുത്രനെ തടയുവാൻ ശ്രമിക്കുന്നു. സാധ്യമല്ല, അവൻ സൈന്യങ്ങളുടെ യഹോവയാണ്, അടയ്ക്കപ്പെട്ട കിഴക്കൻ വാതിൽ തുറന്നിട്ട് വീണ്ടും അവൻ പ്രവേശിക്കും. എന്നാൽ നാം ജീവിക്കുന്ന ഇന്ന് കാര്യങ്ങളെ വിലയിരുത്തിയാൽ മതി. എന്താണ് വിലയിരുത്തേണ്ടത്? അന്ത്യകാലത്തിന്റെ യുദ്ധം, മറ്റു വിധത്തിൽ പറഞ്ഞാൽ 3-ലോകമായുദ്ധം പൊട്ടിപ്പുറപ്പെടേണ്ട ഈ സ്ഥലത്തുള്ള ബന്ധത്തിലാണ്, യെരുശലേമിനുള്ള ബന്ധത്തിലാണ്. ഞാൻ സകല ജാതികളെയും യെരുശലേമിനുള്ള യുദ്ധത്തിന് കൂട്ടി വരുത്തും. അതിന്റെ പുറകിൽ ഞാൻ വാക്യങ്ങൾ എടുക്കാതെ ഓർപ്പിക്കട്ടെ, വെളിപ്പാട് 16-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിൽ വായിക്കുന്നു, തവളയെ പോലെ 3 അശുദ്ധാത്മകൾ പുറപ്പെട്ട് സർവഭൂതലത്തിലുള്ള രാജാക്കന്മാരെ മഹാദിവസത്തിന്റെ മഹാദൈവത്തിന്റെ യുദ്ധത്തിനായി കൂട്ടിച്ചേർപ്പാൻ പുറപ്പെട്ടു. പൈശാചികന്മാർ ഇളക്കുന്നു, ലോകരാഷ്ട്രങ്ങളെ ഇളക്കുന്നു, ദൈവത്തിന്റെ പുത്രൻ മടങ്ങി വരാതെ. പൈശാചികൻ ഒരു അന്ത്യക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നു, അവനും അവന്റെ സൈന്യങ്ങളും യഹൂദനെ വീണ്ടും തച്ചുടയ്ക്കുകയും അവരിൽ ഏകദേശം 3-ൽ 2 കൊന്നൊടുക്കുകയും മാത്രമല്ല, അവൻ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ അവന്റെ വരവിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ലോകരാഷ്ട്രങ്ങൾ അവസാനത്തെ അർമ്മഗതോ യുദ്ധത്തിന് വേണ്ടി കളമൊരുക്കിയിരിക്കുന്ന ഒരു ദിവസത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുന്നു.
ഞാനെന്തിനധികം പറയണം? എന്നെ കേൾക്കുന്നവരോട് വളരെ വളരെ വിനയത്തോടെ ഞാൻ ഓർപ്പിക്കട്ടെ, ഇത് സംഭവിക്കേണ്ടത് കർത്താവിന്റെ സഭ മാറ്റപ്പെട്ട ശേഷമാണ്. ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ചുകൂടി, ലോക സൈന്യങ്ങൾ ഒന്നിച്ചുകൂടി യെരുശലേമിന് വിരോധമായി കൂടി വരുന്ന ഒരു ദിവസം നമ്മൾ ഇന്ന് കാണുന്നു. ഇത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ പ്രവചിച്ചതാണ്. യേശു ക്രിസ്തുവിന്റെ സഭയുമായിട്ട് മധ്യാശ വന്ന് തന്നെ സഭയെ ചേർത്ത ശേഷം ഈ ഭൂമിയിൽ നടക്കേണ്ട ആ സംഭവത്തോടുള്ള ബന്ധത്തിൽ അതിനുശേഷം നടക്കേണ്ട കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പ് എത്രയോ അടുത്തു. നമ്മുടെ കർത്താവിനെ, നാം പ്രിയമിച്ച കർത്താവിനെ കാണുവാൻ ദിവസം എത്രയോ ആഗതമായി. നമുക്ക് പറഞ്ഞിട്ട് ഒരു ഇതുമില്ല, നമുക്കതൊരു സാധാരണ വാർത്ത പോലെയാണ്. നമ്മളെ അത് ആവേശം കൊള്ളിക്കുന്നില്ല. യേശു ക്രിസ്തു വരുന്നു, അവൻ വാതുക്കലായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് മനസ്സിലാക്കുവാൻ കർത്താവിന്റെ പ്രവാചകന്മാരുടെ വാക്കുകൾ നമ്മെ അനുവദിക്കുമ്പോൾ നമുക്കതൊരു ആവേശം തരുന്നില്ല. ഈ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ മറ്റു ജനങ്ങളെ പോലെ ആയിത്തീരും. എന്റെ സഹോദരന്മാരെ ഒന്ന് ഓർത്തു വയ്ക്കെ, കർത്താവിന്റെ അവസാനത്തെ പ്രാർത്ഥനയിൽ അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു എന്നറിയാമോ? പിതാവേ, നീ എനിക്ക് നിന്ന് മഹത്വം അവർ കാണണം, ഞാൻ ഇരിക്കുന്നിടത്ത് അവരെന്നോടുകൂടെ ഇരിക്കണം. തിരുവചനം പരിശോധിച്ചാൽ ഒരു കാര്യം അറിയാം, ഒരു ദൂതൻ പോലും ദൈവസന്നിധിയിൽ ഇരിക്കുന്നതായിട്ട് നാം വായിക്കുന്നില്ല. ഗബ്രിയേൽ പോലും പറയുന്നു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. യെശയ്യാവിൽ നമ്മൾ വായിക്കുന്നു, ആ സറാഫുകൾ പോലും ദൈവത്തിന്റെ മുഖത്തോട് നോക്കാതെ ഒന്നിനോടൊന്ന് മുഖം തിരിഞ്ഞ് നിന്നുകൊണ്ട് സൈന്യങ്ങളെ ഹോ പരിശുദ്ധൻ എന്ന് പറയുന്നു. അവന്റെ മഹത്വത്തിന്റെ മുന്നിൽ, ആ മജസ്റ്റിയുടെ മുമ്പാകെ, ആ തിരുമുഖത്തേക്ക് നോക്കാതെ ആ ദൂതന്മാർ പോലും മുഖം മാറ്റി നോക്കുന്നു. എന്നെയും നിങ്ങളെയും ദൂതന്മാരിരിക്കുവാൻ മടിക്കുന്ന ഇടത്തിൽ അവനോടുകൂടെ ഇരുത്തുവാനും അവർ അവന്റെ മുഖം കാണും, ആ വിശുദ്ധ മുഖം കാണുവാൻ, അവനോടൊത്ത് സംസർഗം നടത്തുവാൻ. പിതാവേ, ഞാനിരിക്കുന്നിടത്ത് അവരെന്നോടുകൂടെ ഇരിക്കണം, എന്റെ മഹത്വം അവർ കാണണം. നമ്മെ ഇരുത്തുവാൻ വെമ്പൽ കൊണ്ട് ഉയരത്തിലേക്ക് അവൻ പോയി. കർത്താവ് പറഞ്ഞ വാക്യാണ് ഓർക്കയായിരുന്നു, ഞാൻ നിങ്ങൾക്കൊരു ഭവനമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് പിന്നെയും നിങ്ങളെ ഇരുത്തേണ്ടത് പിന്നെയും വന്നത് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തോളൂ. ആ ഭാഗത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഞാൻ ഓർക്കുകയായിരുന്നു. കർത്താവ് എപ്രകാരം 9-ാം അധ്യായത്തിൽ വായിക്കുന്നു, നമുക്ക് വേണ്ടി ദൈവസന്നിധി പ്രത്യക്ഷമാവാൻ കരേറിപ്പോയി, നമുക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടാൻ കരേറിപ്പോയി. സ്വാമി, നമ്മളത് ചിന്തിച്ചിട്ടുണ്ടോ അതിന്റെ ഗൗരവം? യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ അവന് മുന്നോടിയായി സ്നാപയോഹന്നാൻ വന്നു. ലോകത്തിൽ വലിയ ഡിക്റ്റേറ്റേഴ്സ് ഒക്കെ പോകുമ്പോൾ അവർക്ക് മുന്നോടിയായി ചിലതൊക്കെ പോകും, ഫോറിനേഴ്സ്. അമേരിക്കൻ പ്രസിഡന്റ് ക്ലിന്റൺ ഒരു രാജ്യത്തോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോറിനേഴ്സ് പോകും. അവിടെ ചെന്ന് ഈ ക്ലിന്റന് താമസിക്കാനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് എല്ലാം ഹോട്ടൽ റൂമുകളും അവിടെ എല്ലാം ക്രമീകരിക്കും. എന്നെ കൊണ്ടുപോകുവാൻ എനിക്ക് വേണ്ടി ഒരു ഫോറിനർ കടന്നുപോയി. തിരുവചനത്തിൽ വായിക്കുന്നു, നമുക്ക് വേണ്ടി അവൻ പ്രത്യക്ഷപ്പെട്ടു. ഹീസ് മൈ ഫോറിനർ, അവൻ എനിക്ക് പകരമായി, എനിക്ക് മുൻപനായി അവിടെ കടന്നുപോയി. സ്വർഗം എനിക്ക് അപരിചിതമാണ്, ഈ മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവനാണ് ഞാൻ. അവൻ സ്വർഗത്തിൽ നിന്ന് കടന്നു വന്നവനാണ്, അവന് നമ്മുടെ പ്രകൃതി അറിയാം. എന്നെ ബുക്കിംഗ് എംബാലസിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ ഇപ്പോൾ അനുവാദം തന്നാൽ എനിക്കൊരിക്കലും അതൊരു ഹോംലി ആയിട്ട് തോന്നില്ല. എന്നാൽ എനിക്ക് താമസിക്കുവാൻ, ഞാനൊരു വലിയ മനുഷ്യനാണെങ്കിൽ എനിക്ക് പകരമായി എന്റെ ഒരു ഫോറിനർ കടന്നുപോയി കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് എനിക്ക് ഒരു ഹോംലി ഫീലിംഗ് തരുന്നത് പോലെ എന്നെ എവിടേക്ക് കൊണ്ടുപോകുവാൻ ഒരുക്കും എന്റെ കർത്താവ്. ഉയരത്തിലേക്ക് പോയിരിക്കുന്നത് എന്നെ അവിടെ ഇരുത്തുവാൻ വേണ്ടി, എനിക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുവാൻ വേണ്ടി കർത്താവ് കടന്നുപോയി. നമ്മൾ ആരാണ്? നമുക്ക് പകരമായി ദൈവത്തിന്റെ പുത്രൻ ഒരു ഫോറിനറായി നമുക്ക് വേണ്ടി ദൈവസന്നിൽ പ്രത്യക്ഷപ്പെടാൻ അവൻ കരേറിപ്പോയി. നമുക്ക് വേണ്ടി അവൻ ഒരു ഭവനം ഒരുക്കുന്നു, നമ്മെ അവൻ ഇരിക്കുന്നിടത്ത് നമ്മെ ഇരുത്തുവാൻ അവൻ കൊതിക്കുന്നു, ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രത്യാശ എത്രയോ കത്തി ജ്വലിക്കണം. ഈ നാളുകളെ കുറിച്ച് ഓർത്താൽ നാം എത്രയോ വാസ്തവത്തിൽ ആവേശം കൊള്ളേണ്ട ഒരു ദിവസങ്ങളാണ്. എന്നാൽ ഈ നാളുകളെ ചിന്തിച്ചു നോക്കിയാൽ
നമ്മുടെ ആവേശവും ആഗ്രഹമൊക്കെ കുറഞ്ഞുപോയി. എന്തുകൊണ്ടോ നമ്മൾ ഒരുപക്ഷെങ്കിൽ ഭൗമികമായ കാര്യത്തിൽ ഏർപ്പെട്ട് നമ്മുടെ ആവേശവും നമ്മുടെ ആ വലിയ ആഗ്രഹമൊക്കെ കുറഞ്ഞുപോയി. നമ്മുടെ കർത്താവിനെ കാണുവാൻ കർത്താവിനറിയാം അന്ത്യകാലമാകുമ്പോൾ അത് അങ്ങനെ സംഭവിക്കും. പൗലോസ് രേഖപ്പെടുത്തിയ ആ പ്രതിഫലത്തോളം ബന്ധത്തിൽ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നീതിയുടെ കിരീടം വെച്ചിരിക്കുന്നത് അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചവർക്കുമാണ്. ആമീൻ കർത്താവേ. വരണമേ ഒരുക്കപ്പെട്ട ശൂനമേ, അവസാനം പറഞ്ഞ വാക്കുത്തമയത്തിന്റെ അവസാനത്തെ വാക്യം, പ്രിയ ചെറുമാനും കലക്കുട്ടിക്കും തുല്യനായി, പരിമള പർവ്വതത്തിലെ ചെറുമാനും കലക്കുട്ടിക്കും തുല്യനായി ഓടി വരിക. ഒരുക്കപ്പെട്ടൊരു കാന്ത ആ മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരുന്നു, ആ പ്രിയന്റെ വരവിന് വേണ്ടി നോക്കി പാർത്തിരുന്നു. എന്റെ സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് വളരെ വളരെ സമീപിച്ച ഒരു ദിവസത്തിൽ ഞാൻ നിങ്ങൾ എത്തിയിരിക്കുകയാണ്. ഏത് സന്ദർഭത്തിലും കർത്താവിന്റെ സഭകാലം ധരിച്ച് മാറ്റപ്പെടാം. അതിന്റെ ശേഷം ഈ ഭൂമിയിൽ നടക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ഒരുക്കപ്പെട്ട് കഴിഞ്ഞു. 2000 വർഷമായി ചിതറിക്കപ്പെട്ട് കിടന്ന യഹൂദൻ മടങ്ങി വന്നു കഴിഞ്ഞു. ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. യെശയ്യാവ് 11:12 വാക്യം നോക്കിക്കട്ടെ. അവസാനമായിട്ട് വാക്യം കൂടെ ഒന്ന് വായിക്കാം. യെശയ്യാവ് 11:12 വാക്യം. അന്നാളിൽ കർത്താവ് തന്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും ഇസ്രയേലിൽ നിന്നും പത്രോസിൽ നിന്നും കൂശിൽ നിന്നും ഏലാമിൽ നിന്നും സീനാരിൽ നിന്നും ഹാമാത്തിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടും വീണ്ടുകൊള്ളുവാൻ 2 പ്രാവശ്യം കൈനീട്ടും. അവൻ ജാതികൾക്ക് ഒരു കുടിയുയർത്തി ഇസ്രയേലിന്റെ പുഷ്ടന്മാരെ ചേർക്കുകയും യഹൂദയുടെ ചിതറിപ്പോയവരെ ഭൂമിയുടെ 4 ദിക്കുകളിൽ നിന്നും ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും. ആ വാക്യം ശ്രദ്ധിക്കുക. അവൻ ജാതികൾക്കൊരു കൊടി ഉയർത്തി ഇസ്രയേലിന്റെ പ്രശ്നന്മാരെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഒരു കൊടി പലതും നമ്മോട് സംസാരിക്കും. ഒരു പാർട്ടിയുടെ കൊടി ആ പാർട്ടിയെ കുറിച്ച് സംസാരിക്കും. ദൈവം ലോകത്തിന്റെ മധ്യത്തിൽ ഉയർത്തിയ കൊടി, യഹൂദ രാഷ്ട്രത്തെ ഉയർത്തി ലോകത്തിന്റെ മധ്യത്തിൽ ഒരു കൊടി ഉയർത്തി ഇസ്രയേലിന്റെ പ്രശ്നന്മാരെ കൂട്ടി വരുത്തി. ലോക ജാതികളോട് ദ്വീപുകളോട് ഇത് വിളിച്ചു പറയുവാൻ ദൈവം ആവശ്യപ്പെട്ടു. ഞാൻ നിങ്ങൾ കടന്നു വന്ന കാലഘട്ടം ഓർക്കുക. 2001 നാം വിട പറയുവാൻ ഏതാനും മണിക്കൂറുകളെ ഉള്ളൂ. ഇത് മറ്റൊരു സത്യം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വരവിനോട് നമ്മൾ അതിശീഘ്രമായി അടുക്കുന്നു. നമ്മുടെ വീണ്ടെടുപ്പ് എത്രയോ അടുത്തു കഴിഞ്ഞു. നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി ലോകം ഒരുക്കപ്പെട്ട് കഴിഞ്ഞു. കാഹളം നിറച്ച് തന്റെ സുഖം മാറ്റപ്പെട്ടാൽ അനന്തരമായി നടക്കുന്ന കാര്യങ്ങളെ പ്രവാചകന്മാർ വെളിപ്പെടുത്തി തന്നു. ആ കാര്യങ്ങൾ നിവർത്തിക്കപ്പെടുവാൻ തക്കവണ്ണം ലോകം ഒരുങ്ങിക്കഴിഞ്ഞു. ചുറ്റുമുള്ള അറേബ്യൻ രാജ്യങ്ങൾ ആളിക്കത്തുന്നു അവരെ സഹായിപ്പാൻ. ലോക രാഷ്ട്രങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ പ്രഭാതത്തിൽ പത്രങ്ങളിൽ വരുന്നൊരു വാർത്ത ഞാൻ പറയട്ടെ. യൂറോപ്പിലെ 11 രാഷ്ട്രങ്ങൾക്ക് ഒരു കറൻസിയായി മാറുകയാണ് യൂറോ എന്ന് പറയുന്ന കറൻസി. എന്നാൽ ഒരു കാര്യം കൂടെ മറക്കാതെ ഓർത്തുകൊള്ളുക, ആ യൂറോപ്യൻ യൂണിയൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു യെരുശലേം വിട്ടുകൊടുക്കണം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സമ്പൽ സമൃദ്ധിയുള്ള ഒരു സംഘമായ യൂറോപ്യൻ യൂണിയൻ തീരാൻ പോകുന്നു. AD 476 ശിഥിലീകരിക്കപ്പെട്ടു പോയ റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് എഴുന്നേറ്റു വന്ന യൂറോപ്യന്റെ രാഷ്ട്രങ്ങൾ നോക്കുക, സാമ്പത്തികമായി അവരൊന്നിച്ചുകൊണ്ട് ഏകദേശം 320 മില്യൺ എഡ്യൂക്കേറ്റഡ് റിച്ച് ആയിട്ടുള്ള ആ ആളുകൾ ഒന്നിച്ചുകൊണ്ട് 11 രാഷ്ട്രങ്ങൾ ഒരു കറൻസി നാളെ ഇറക്കുകയാണ്. ഒന്ന് ചിന്തിച്ച്, ഫ്രാൻസിന്റെ കറൻസിയും ജർമ്മനിയുടെ കറൻസിയും ഒക്കെ ചരിത്രത്തിന് ഇല്ലാതെ മാറുകയാണ്. ഈ ബൈബിൾ പറഞ്ഞിരിക്കുന്നു അന്ത്യകാലത്ത് AD 476 ചിതറിയിക്കപ്പെട്ട റോമൻ സാമ്രാജ്യം വീണ്ടും ചേർന്ന് വന്നിട്ട് ലോകത്തിലെ ഏറ്റവും ശക്തരായിട്ട് അവർ മാറും. പ്രിയപ്പെട്ടവരെ, ഈ യൂറോപ്യൻ യൂണിയൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു യെരുശലേം വിട്ടുകൊടുക്കണം. വത്തിക്കനിൽ നിന്ന് പോപ്പിന്റെ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു യെരുശലേം വിട്ടുകൊടുക്കണം. അറേബ്യൻ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു യെരുശലേം വിട്ടുകൊടുക്കണം. 3000 ആണ്ട് ഉത്സവം കൊണ്ടാടിയ 95 വേൾഡ് ക്രിസ്ത്യൻ കൗൺസിൽ അതിനെ തിരസ്കരിച്ചു. ക്രിസ്ത്യാനികൾ അതിനെ തിരസ്കരിച്ചു, മുസ്ലിങ്ങൾ തിരസ്കരിച്ചു, വത്തിക്കൻ തിരസ്കരിച്ചു, യൂറോപ്യൻ യൂണിയൻ എതിരായിട്ട് സംസാരിച്ചു. UN ജനറൽ അസംബ്ലിയിൽ ഇസ്രായേൽ പിടിച്ചെടുത്ത യെരുശലേം വിട്ടുകൊടുക്കുവാൻ ആവശ്യപ്പെട്ടു.
ചുറ്റുമുള്ള ജാതികൾ. യോവൽ പ്രവചനം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന സഹസ്രാധിപന്മാർ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്ക, ചുറ്റുമുള്ള ജാതികളെ അറേബ്യൻ രാജ്യം വാഴ്വീൻ. എന്തിനു വേണ്ടി വരുവാൻ പറഞ്ഞു? വിശുദ്ധ യുദ്ധം. വിശുദ്ധ യുദ്ധം നമ്മൾ സാധാരണ കേൾക്കുന്നു, ജിഹാദ് ആവർത്തിച്ച് അറേബ്യന്റെ ആശങ്ക പ്രസ്താവിക്കുന്നു. ജിഹാദ് വിശുദ്ധ യുദ്ധം പ്രവാചകൻ 2800 വർഷം മുമ്പ് പറഞ്ഞു. അന്തിമ വിശുദ്ധ യുദ്ധം ആരംഭിക്കും? ചുറ്റുമുള്ള ജാതികളെ വന്നുകൂടുവീൻ, വിശുദ്ധ യുദ്ധത്തിന് വരുവീൻ. ദാനിയേൽ 11:40 തെക്കേ ദേശം ഈജിപ്തിന്റെ നേതൃത്വത്തിൽ അറേബ്യൻ രാജ്യങ്ങൾ ഈ യുദ്ധം ആരംഭിക്കും. ആരംഭിക്കുവാൻ കളമൊരുക്കപ്പെട്ട് കഴിഞ്ഞു. ആരംഭിക്കുവാൻ യെരുശലേം അന്തർദേശ പ്രശ്നമായി മാറ്റപ്പെട്ടു. ആരംഭിക്കുവാൻ ലോകരാഷ്ട്രങ്ങൾ യെരുശലേമിന് വിരോധമായി ചേർന്നു. ആരംഭിക്കുവാൻ യഹൂദനോടുണ്ടായിരുന്ന അനുകമ്പയുടെ മനോഭാവം മാറി. മാധ്യമങ്ങളിൽ പലസ്തീന്റെ ആ കഷ്ടതകളെ കാണിച്ച് ഇസ്രയേലിനോട് ലോകത്തിന്റെ മനസ്സിനെ തിരിച്ചു കഴിഞ്ഞു. ഇനിയും എന്താണ് വേണ്ടതെന്ന് അറിയാമോ? മധ്യാകാശത്തിൽ കാഹളം ധ്വനിപ്പിച്ച് കർത്താവിന്റെ ജനം മാറ്റപ്പെട്ടാൽ യഹൂദനെ ശുദ്ധീകരിപ്പാൻ അടുത്ത പദ്ധതി ആരംഭിക്കും. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കേണ്ടിയായിട്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, വളരെ വളരെ ഗൗരവമായ ഒരു ദിവസം, വളരെ ഗൗരവമായ ദിവസം. നാളുകളെ വിലയിരുത്തിയാൽ ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തുകയല്ലേ? തീർച്ചയായും ആ സങ്കീർത്തനത്തിൽ നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിപ്പാനുള്ള കാലം, അതെ അവരോട് കൃപ കാണിപ്പാനുള്ള കാലം വന്നു. അതിന്റെ അടുത്ത വാക്യം കൂടെ ഞാൻ വായിക്കുന്നു. അടുത്ത വാക്യം എന്താണ്? നിന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് താല്പര്യവും അവളുടെ പൂഴിയോട് അലിവും തോന്നും. യഹോവ സിയോനെ പണികയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ, നിന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് അനിവ്, അവളുടെ പൂഴിയോട് കനിവ് തോന്നുന്നു. ഒരു യഹൂദനും യെരുശലേമിൽ കയറുവാൻ അനുവാദമില്ലായിരുന്നു. ഇന്ന് അവര് ആ വിലാപമതിലിന്റെ കല്ലുകളുടെ അടുക്കൽ ചെന്ന് ചുംബിക്കുന്നു. അവിടെയുള്ള കല്ലുകളെ അവർ പരതി നോക്കുന്നു. അടുത്തായിട്ട് പറഞ്ഞ എന്നാ, യഹോവ സിയോനെ പണിയുമ്പോൾ തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകും. When the Lord shall build up Zion, he shall appear in his glory. Praise the Lord. യേശുക്രിസ്തുവിന്റെ വരവിന്റെ സമയമായി. നനച്ചിരിക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വെളിപ്പെടുവാൻ കാര്യങ്ങൾ ഒരുക്കപ്പെട്ടത് ദൈവജന വചനത്തിലെ പ്രവാചകന്മാരുടെ വാക്കുകൾ വിലയിരുത്തിയാൽ നമുക്കറിയാം. നാം ഒരിക്കലും അന്ധരായി മാറരുത്. വിശുദ്ധന്മാരെ, ദൈവമക്കളെ, നമ്മുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് നമ്മെ അവന്റെ അടുക്കൽ ഇരുത്തുവാൻ ആ മന്ദിരം പണിത് തീരാറായി. അവന്റെ ഹൃദയം ആവേശം കൊണ്ട് നിറയുകയാണ്. അവൻ ഇരിക്കുന്നിടത്ത് നമ്മെ ഇരുത്തുവാൻ അവൻ പിതാവിനോട് ചോദിച്ചു. പിതാവ് ഒരു സമയം വെച്ചു. ആ സമയം ആഗതമായി. ഈ കർത്താവിനെ കാണുവാൻ നാം ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുവാൻ ആമോസിൽ കൂടെ ദൈവം ആവശ്യപ്പെട്ടു. നമ്മൾ എന്തുമാത്രം ഒരുക്കമാണ് നടത്തുന്നത്? ജീവിതത്തിന്റെ ഏത് തുറയിൽ ഏർപ്പെട്ടാലും നമ്മൾ ഒരുങ്ങും പലതിനും. പക്ഷെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിയിട്ടുണ്ടോ? യെസെക്കിയേൽ കൂടെ ദൈവം ചോദിച്ചു, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? Will your hand be strong? Will your heart endure it? അവനെ കാണുമ്പോൾ, അവൻ കാര്യം തീർക്കുമ്പോൾ, Will your heart endure it? നിന്റെ ഹൃദയത്തിന് അത് താങ്ങുവാൻ കഴിയുമോ? ആ തിരുമുഖത്തേക്ക് നോക്കിയിട്ട് ഈ ജീവിതം കർത്താവിന് വേണ്ടി ക്രമീകരിക്കാതെ കടന്നു പോവുകയാണെങ്കിൽ, Will our heart endure it? അവൻ കണക്ക് തീർക്കുമ്പോൾ നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? ഈ രാത്രിയിൽ രക്ഷിക്കപ്പെടാതെ ആരെങ്കിലും കടന്നു നിങ്ങളെ കേൾക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ പ്രസാദ വർഷം അവസാനിക്കാൻ സമയമായി. ദൈവത്തിന്റെ പ്രസാദ വർഷം അവസാനിച്ചാൽ ദൈവത്തിന്റെ പ്രതികാര ദിവസം തുടങ്ങുകയാണ്. ഭയാനകമായ ദൈവക്രോധം ഭൂമിയിൽ ചൊരിയാൻ പോവുകയാണ്. മനുഷ്യൻ നിർജീവന്മാരായി പ്രവാചകന്മാർ രേഖപ്പെടുത്തിയ പോലെ, നോവ് കിട്ടിയ സ്ത്രീയെ പോലെ അരയ്ക്ക് കൈകൊടുത്തുകൊണ്ട് തുറിച്ചു നോക്കി പുരുഷന്മാർ നിൽക്കുന്ന നാളുകൾ. നാലോചിച്ചു നോക്കി, വീരന്മാർ ഉറക്കെ നിലവിളിക്കുന്ന ദിവസം എന്ന് പ്രവാചകൻ പറയുന്നു.
കഥാവ് പറയുന്ന പോലെ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടകാലം അന്ന് സംഭവിക്കും. ഭൂമിയെ അതിന്റെ സ്ഥാനത്ത് ദൈവം ഇളക്കും, ജ്യോതിർഗോളങ്ങൾ മറയും, സ്വർഗ ഭൂമി ആകാശത്തിന് നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീഴും. മനുഷ്യൻ നിർജ്ജീവന്മാരായി തീർന്നൊരു ദിവസം ദൈവത്തിന്റെ പ്രസാദ വർഷം തീർന്നാൽ പ്രതികാര ദിവസം തുടങ്ങുകയാണ്. ഈ പ്രസാദ വർഷം ദീർഘിപ്പിച്ചു തന്നു. എന്തിനു തന്നു? നിന്നെ രക്ഷിപ്പാൻ. ഒരിക്കൽ കൂടെ സുവിശേഷം കേട്ട് നിന്റെ മനസ്സ് വിനയപ്പെടുത്തി യേശുക്രിസ്തുവിന് വേണ്ടി ഒരു തീരുമാനമെടുക്കുവാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഒരു കാര്യം മറക്കരുത്. ഈ രാത്രി കഥാനുസവം മാറ്റപ്പെട്ടാൽ നീ പിന്നെ രക്ഷിക്കപ്പെടില്ല. പിന്നെ നിനക്കുള്ളത് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഗന്ധകം കത്തുന്ന പോവുകയാണ്. രാപ്പകൽ അവിടെ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. ഒരു തീരുമാനം ഈ രാത്രി എടുത്തുകൂടെ ഈ കർത്താവിനെ ഈ അവസാന ദിവസങ്ങളെങ്കിലും ഈ അന്ത്യനാളുകളിലെങ്കിലും തിരഞ്ഞെടുത്ത് നിന്റെ ഹൃദയം അവന് വേണ്ടി കൊടുത്ത് ഒരു ദൈവഹനാകുവാൻ നിനക്ക് മനസ്സില്ലേ? എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന ഏറെ ബന്ധം ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മെ ആവേശം കൊള്ളിക്കേണ്ട ദിവസങ്ങൾ, നമ്മെ ഉത്തേജിപ്പിക്കേണ്ട ദിവസങ്ങൾ, നമ്മെ വാസ്തവത്തിൽ പാട്ടുപാടിക്കൊണ്ട് തുള്ളിച്ചാടിന്റെ ദിവസങ്ങൾ, നമ്മുടെ പ്രത്യാശ പൂണിയാൻ പോകുന്ന ദിവസങ്ങൾ, അതധികം അതിവിദൂരമല്ല, താമസിയാതെ സംഭവിക്കും. നാം പ്രിയമച്ച കർത്താവിനെ കാണും, അവന്റെ സ്നേഹം നമ്മൾ ദർശിക്കും. ആ കൃപയുടെയും കരുതലിന്റെയും കലവറകൾ തുറന്ന് നമ്മുടെ മേൽ അനുഗ്രഹങ്ങൾ പകരുന്ന ദിവസം എന്തൊരു ദിവസമായിരിക്കും! നമ്മുടെ കഷ്ടങ്ങളോട് വിട പറയുന്ന ദിവസം, നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറുന്ന ദിവസം, നമുക്ക് യാതൊരു ആകുല ചിന്തകളും ഇല്ലാതിരിക്കുന്ന ഒരു ദിവസം, നമ്മുടെ വേദനകളെല്ലാം മറഞ്ഞു പോകുന്ന ഒരു ദിവസം എന്തൊരു ദിവസമായിരിക്കും! നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്ക് ഓർക്കണ്ട, നമുക്ക് രോഗത്തെ കുറിച്ച് ഭാരപ്പെടണ്ട, നമുക്ക് നാളത്തെ കുറിച്ച് ചിന്തിക്കേണ്ട, ഒരു ഭാരവും ഇല്ലാത്തൊരു ദിവസം, നമ്മെ കരുതുന്നുണ്ട് മുന്നിലിരിക്കുന്ന ഒരു ദിവസം. കർത്താവിന്റെ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, പറവുകളെ അവ വിചാരപ്പെടുന്നില്ല, അവ നാളത്തേക്ക് കരുതുന്നില്ല. എന്തുകൊണ്ടാണെന്ന് കർത്താവ് പറഞ്ഞു, അവയുടെ പിതാവ് അവയ്ക്ക് വേണ്ടി കരുതുന്നു. നാം അതുപോലൊരു അവസ്ഥയിലേക്ക് മാറാൻ പോവുകയാണ്. സ്വന്തിനെ കുറിച്ചും വിചാരപ്പെടാത്ത നമ്മെ കരുതുന്ന ഒരു പിതാവിന്റെ സന്നിധിയിലേക്ക് നാം മാറ്റപ്പെടാൻ പോവുകയാണ്. നമുക്ക് ലഭിച്ച ഭാഗ്യം എത്രയോ പോലെ. ഈ ജീവിതത്തിന്റെ കഷ്ടങ്ങൾ കഴിഞ്ഞാൽ സന്തോഷത്തിന്റെ കലവറകൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ദിവസം. എന്നാൽ ക്രിസ്തു ഇല്ലാത്തവന് ഈ ലോകത്തിന്റെ കഷ്ടങ്ങൾ കഴിഞ്ഞ് എത്രയോ ഭീകരമായ ദിവസങ്ങളിലേക്ക് മാറ്റപ്പെടുകയാണ്. ഈ കർത്താവിനെ ഈ രാത്രി നിങ്ങൾക്ക് സ്വീകരിച്ചു കൂടെ? ദൈവക്കളായ നമുക്ക് ഈ കർത്താവിനെ കാണുവാനുള്ള ആവേശം കൊണ്ട്, ഉത്തേജനം കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ വിശുദ്ധരും വിശ്വസ്തന്മാരുമായി ജീവിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.